കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമുണ്ടെന്ന ആരോപണം തള്ളി എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബിസിനസ് ബന്ധം തെളിയിച്ചാൽ സ്വത്ത് മുഴുവൻ എഴുതിത്തരാമെന്ന പ്രതിപക്ഷ നേതാവിനെ ഇ പി വെല്ലുവിളിച്ചു ട്വന്റിഫോർ ചാനൽ വ്യാജ വാർത്ത നൽകി ബ്ലാക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ക്രിമിനൽ സൈബർ കേസുകൾ നൽകുമെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി എന്നാൽ കേസ് കൊടുത്താൽ സ്വാഗതം ചെയ്യുമെന്നും ഇരുവരുടെയും ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും വീഡിയോ ഡി തിരിച്ചടിച്ചു രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന ബന്ധമുണ്ടെന്നി സതീശിന്റെ ആരോപണം നിഷേധിച്ച ജയരാജൻ തിരിച്ചു ചെയ്തു ചന്ദ്രശേഖരന്റെ തെര ഇന്ന് വരെ അടുത്ത് കണ്ടിട്ടില്ല രാജീവ് ചന്ദ്രശേഖരമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലും ഇല്ല രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ് എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ വി ഡി സതീഷിന് സൗജന്യമായി കൊടുക്കുന്നു വി ഡി സതീശൻ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി വന്ന ഞാൻ അപ്പോ അപ്പോൾ തനിക്കെതിരെ സ്പോൺസേഡ് വാർത്തകൾ വരുന്നതായും സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ നമ്മുടെ ട്വന്റി ഫോർ ചാനൽ അവർ കുറച്ചു കാലമായി എന്നെ വേട്ടയിടാൻ തുടങ്ങിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവർ അവരാരൊഴിവ് പണം വാങ്ങി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കരാറെടുത്തിട്ടുള്ള ഒരു ചാനലാണെന്നാണ് ഞാൻ ഏതായാലും ട്വന്റി ഫോറിനെതിരായിട്ടൊരു ക്രിമിനൽ കേസും ഒരു സൈബർ കേസും ഇതൊരു ഒരു കുറ്റാരോപിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണ് ഇ പി ജയരാജന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേസ് കൊടുത്താൽ ഞാൻ അതിന്റെ മുഴുവൻ തെളിവുകൾ അത് പുറത്തുവിട്ടു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഈ നിരന്മയ റിസോർട്ടിന്റെ അധികാരികളുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെയുള്ള ധാരാളം തെളിവുകൾ ഇത് സംബന്ധിച്ച് എന്റെ കയ്യിലുണ്ട് ബി ജെ പിയെ പ്രീണിപ്പിക്കാൻ ഇ പി ജയരാജനെ കൊണ്ട് വർത്തമാനം ബി ജെ പി അനുകൂല വർത്തമാനം പറയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇ പി ജയരാജൻ ഒരു ഉപകരണമാണ് ചില ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന പേരിൽ വന്ന വാർത്ത രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി ചിലർ തെറ്റായി നൽകിയതാണെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു റിപ്പോർട്ടർ കണ്ണൂർ വൈദികത്തിൽ വൈദ്യമുണ്ടോ എന്നതാണ് ചോദ്യം നമുക്ക് സമയക്കുറവുണ്ട് മൂന്ന് മിനിറ്റ് വീതം ഡോക്ടർ അരുൺ രാഷ്ട്രീയമുണ്ടോ വൈദികത്തിൽ സ്മൃതി ഇതിൽ നമുക്ക് പരിമിതമായ അറിവുകൾ മാത്രമേ ഉള്ളൂ അതിൽ ചില സൂചനകളുണ്ട് ഇപ്പോൾ വൈദേഹം ലീസിനെടുത്തിരിക്കുന്നത് നിരാമയ റിട്രീറ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് നിരാമയ റിട്രീറ്റിൻ്റെ ഡയറക്റ്റ് ബോർഡ് അംഗങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കിയാൽ അതിൽ കാണുന്ന ഒരു മാധവൻപിള്ളൈ ശിവറാം ഉണ്ട് ഈ മാധവൻപിള്ളൈ ശിവറാമാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടി ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ ഒരു ഡയറക്ടർ അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ നിരാമയ റിട്രീറ്റുമായി ബന്ധപ്പെടുത്തുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ മാധവൻപിള്ളയി ശിവറാം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയിലെ ഡയറക്ടർ കൂടിയായ മാധവൻ മാധവൻപിള്ളയി ശിവറാം ഡയറക്ടർ ബോർഡിലെത്തിയിരിക്കുന്ന കമ്പനിയാണ് വൈരേഖം ആ വൈരേഖം കമ്പനി ലീസ് ക്ഷമിക്കണം നിരാമയ റിട്രീറ്റ് ആ നിരാമയ റിട്രീറ്റ് വൈദഗത്തിൻ്റെ ആയുർവേദ ചികിത്സയും അവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയുമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും ആ കമ്പനി വിറ്റോ എന്ന് എനിക്ക് പൂർണ്ണമായും അറിയില്ല ആ കമ്പനിയിലെ ഷെയർ ഹോൾഡിങ്ങിന്റെ പാറ്റേൺ എടുത്തു നോക്കിയാൽ അതിൽ ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കുണ്ട് എന്ന് കാണാം ഷെയർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും അത് നേരത്തെ വിശദീകരിക്കുന്നതുപോലെ സാധാരണ നമ്മുടെയൊക്കെ നേതാക്കന്മാരുടെ പെൻഷൻ ഭാര്യമാരുടെ പെൻഷൻ പണം ഉപയോഗിച്ച് ഒരുപാട് മൂലധന നിക്ഷേപങ്ങൾ നടത്തുന്ന ഒരു നാടാണ് നമുക്ക് ഡോക്ടർ അരുൺ ഇപ്പോൾ കോൺഗ്രസ് വി ഡി സതീശൻ പറഞ്ഞോ ചിത്രമുണ്ട് ഒരുമിച്ച് നിൽക്കുന്ന ഇപ്പിയുടെ കുടുംബമൊത്ത് നിരാമയ ചിത്രം ചിത്രം ആ ആ ജീവനക്കാർമിച്ച കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നു ഇപ്പോൾ നേരത്തെ വന്നത് ഒന്നുകൂടെ പുറത്തുവിട്ടു വാർത്തകളൊക്കെ നേരത്തെ വന്നത് തന്നെയാണ് കഴിഞ്ഞ ഏപ്രിലെ വാർത്തകളാണ് ആ ചിത്രം അതെ 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 അതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദിരയ്ക്ക് പെൻഷൻ കിട്ടിയ പണം ഉപയോഗിച്ച് ആണ് ഇതിൽ മൂലധന നിക്ഷേപം നടത്തുന്നത് വേദഗത്തിൽ എന്നുള്ളതാണ് അപ്പൊ നമ്മുടെയൊക്കെ നേതാക്കന്മാരുടെ ഭാര്യമാരുടെ പെൻഷൻ പണം ഉപയോഗിച്ച് നാടിന്റെ വികസന പ്രവർത്തനം നടത്തുന്നുള്ളന്ന് ഞാനോ നമ്മളോ ആരും എതിരോ ഒന്നുമല്ല പക്ഷേ അങ്ങനെ നിക്ഷേപം നടത്തുമ്പോൾ തുറന്നു പറയണം ഒൻപത് ലക്ഷം ഞാൻ നിക്ഷേപം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതെങ്ങനെയാണ് ഒരു പെൻഷൻ പണമായി കിട്ടുന്നതെന്ന് തന്നെ എനിക്കറിയില്ല കാരണം എൺപത്തൊന്ന് ലക്ഷം രൂപയൊക്കെ ഇപ്പോൾ നമ്മൾ ഞാനൊരു യു ജി സി ശമ്പള സ്കേലിൽ ജോലി ചെയ്തൊരു അധ്യാപകനായതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ പെൻഷൻ പറ്റുന്ന സമയത്തും ഇത്രയും തുക ഒരുമിച്ച് കിട്ടുമോ ഗ്രാറ്റ്വിറ്റിയും ഓക്കെ നോക്കിയാൽ എനിക്ക് സംശയമുള്ള കാര്യമാണ് പക്ഷേ ആയിക്കോട്ടെ അത് പെൻഷൻ പണമാണ് എന്ന് വിശദീകരിച്ചത് അവിടെ അവസാനിച്ചു അപ്പോൾ പെൻഷൻ പണം കൊണ്ട് തുടങ്ങിയ ഒരു ഒരു റിസോർട്ടാണ് വേദകം ആ റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഡയറക്ടർ ബോർഡിൽപ്പെട്ട ഒരാൾ ഡയറക്ടറായിരിക്കുന്ന ഈ നിരാമയ എന്ന് പറയുന്ന റിട്രീറ്റിന് നടത്താൻ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ കച്ചവടം എന്ന് പറയുന്നത് ഇനി ആ കച്ചവടം ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം സാധാരണ നമ്മൾ പറയും ഫ്ളാഗ് ഫോളോ സ്ട്രീഡ് എന്നാണ് പറയുക ആദ്യം വരുന്നത് കച്ചവടം പിന്നെ വരുന്നത് കൊടി അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു മാറ്റമുണ്ടോ എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത് കാര്യം ഇ പി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെല്ലാം മികച്ചവരാണ് എന്ന് പറയുമ്പോൾ യു ഡി എഫും യു ഡി എഫും ഈ മത്സരങ്ങൾ എന്നും എൽ ഡി എഫും ബി ജെ പിയുമാണ് ഈ മത്സര രംഗത്തുള്ളത് എന്നും നേരത്തെ ടി എൻ പ്രതാപൻ സമാനമായ രീതിയിൽ തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അങ്ങനെയൊരു വിവക്ഷയാണ് വെച്ചതെന്നാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അതിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും നല്ലതാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശം ഉണ്ടാവുകയും അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനത് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇ പി ജയരാജനെതിരെ ഈ സംശയത്തിന്റെ മുനയുണ്ടാകുന്നത് ആ തരത്തിൽ ഈ കച്ചവടത്തിൻ്റെ ഒരു സാധൂകരണം എന്ന നിലയിലാണോ വന്നിരിക്കുന്നത് പക്ഷേ ഞാനിപ്പോഴും ആ ആരോപണത്തിന് അതുകൊണ്ടാണ് ഞാൻ ചോദ്യത്തിൽ തന്നെ നേരിട്ട് എൻ്റെ ടേക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ഞാൻ കണക്കാക്കുന്നില്ല പക്ഷേ നേരത്തെ നമ്മളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ് വേദകം നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഒരു പാർട്ടിഗ്രാമമാണ് ആ പാർട്ടിഗ്രാമത്തിലേക്ക് ഒരു ആർ എസ് എസ് ബി ജെ പി കേഡറിന് ഡയറക്ടർഷിപ്പുള്ള ഒരു കമ്പനി ഓപ്പൺ ചെയ്ത് അവിടെ സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷേ ആ ഡീലിനൊരു രാഷ്ട്രീയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ ഡീലിൽ നടന്നിരിക്കുന്നത് ഇത്രയുമാണ് അത് ലീസിലാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്

എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ കണ്ണു വയ്ക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളിലാണ് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ആർക്ക് കിട്ടുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലും ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലും വളരെ നിർണായകമായിരിക്കും ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ വലിയ ഭൂരിപക്ഷത്തിൽ എങ്ങനെയാണ് പിന്നെ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു ഒരു സാമുദായിക സമവാക്യം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇൻബ്ലോക്കായിട്ട് എൽ ഡി എഫിനാണ് അന്ന് രണ്ടായിരത്തി പതിനാറിൽ വോട്ട് ചെയ്തത് ആ സമയത്ത് തന്നെ ക്രിസ്ത്യൻ വോട്ടും ഇടതുപക്ഷത്തിന് കിട്ടുകയുണ്ടായി എൻ്റെ കാര്യം എന്ന് വെച്ചാൽ യു ഡി എഫിലെ മുസ്ലിം ആധിപത്യമാണുള്ളതെന്നുള്ളതിനകത്ത് ഒരു വിയോജിപ്പ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്നു രണ്ടിൻ്റെയും ഒരു ഗുണം രണ്ടായിരത്തി പതിനാറിൽ നിശ്ചയമായും ഇടതുപക്ഷത്തിന് കിട്ടി അതുകൊണ്ടാണ് തൊണ്ണൂറ് സീറ്റ് തൊണ്ണൂറ്റൊന്ന് സീറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് അവർ എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥിതി മാറി തിരിമാറിയത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വരുന്നപ്പോൾ ആ ഒരു വലിയ തരംഗം ഉണ്ടാകുകയും അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് അനുകൂലമായി പോൾ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്ഥിതി വീണ്ടും മാറി ന്യൂനപക്ഷ വോട്ടുകൾ വീണ്ടും തിരിച്ചു വന്നു അതുകൊണ്ടാണ് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് എന്ന് പറഞ്ഞ വലിയ വിജയം മറ്റൊരുപാട് ഘടകങ്ങൾ കോവിഡ് അടക്കമുള്ള ഘടകങ്ങൾ ഉള്ളപ്പോൾ തന്നെ ആ സാമുദായിക സമവാക്യങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായിരുന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കരുത് എന്ന നിർബന്ധം ഇടതുപക്ഷത്തിനുണ്ട് അതുകൊണ്ട് ഈ ഇവിടെ ബി ജെ പി ഒരു ഫോർമിഡബിൾ ഫോഴ്സായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ന്യൂനപക്ഷത്തെ അലർട്ടി എന്നൊരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇ പി ജയരാജൻ നടത്തിയത് ഇവിടെ എൽ ഡി എഫും പിന്നെ ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് പറയും നിരന്തരമായിട്ട് പിന്നെ എൽ ഡി ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എം പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ കോൺഗ്രസ് ആണ് ബി ടീം അത് ബി ജെ പിയുടെ ബി ടീമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ വോട്ടുകളെ വൂ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ ഒരു രാഷ്ട്രീയം അവതരിപ്പിക്കാനാണ് ഇ പി ജയരാജൻ ശരിക്കും പറഞ്ഞാൽ ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് മികച്ച കാൻഡിഡേറ്റുകൾ അവരാണ് നിങ്ങൾ സൂക്ഷിച്ചോളാം അത് ഇന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ട് ഒരു ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ജാഗ്രത ആരിൽ നിന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ന്യൂനപക്ഷ വോട്ട് ബാങ്ക് പിന്നിച്ച് പോരുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്തേക്കല്ല അല്ല അത് ഞങ്ങളുടെ ഇടുക്കിലേക്കാണ് എന്നുള്ള ഒരു രാഷ്ട്രീയം തന്നെയാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫിനെ അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് ഇ പി ജയരാജൻ ശ്രമിച്ചത് അത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അദ്ദേഹത്തെ തിരിഞ്ഞു കൊത്തുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരും ആയിട്ടുള്ള ഈ ഇടപാട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും വലിയൊരു വാർത്തയാക്കുന്നത് ആ വാർത്തയാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ് കോൺഗ്രസിലെ പല നേതാക്കളും ബി ജെ പിയിലേക്ക് ഉൾക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല യു സി സി റേറ്റ് ഈ എഗസ് വിൽക്കോടിൻ്റെ കാര്യത്തിനകത്തടക്കം ഈ കോൺഗ്രസ് എപ്പോഴും പ്രതിരോധത്തിലാകുന്ന എന്താണ് അവരവരുടെ ഒരു രാഷ്ട്രീയ നിലപാട് ശക്തമായി ഉന്നയിക്കുന്നില്ല പ്രത്യേകിച്ച് മുസ്ലിം ഈ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ഒരു മൃദു ഹിന്ദുത്വത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് നിൽക്കുന്നതെന്നൊരു വലിയ ആക്ഷേപം കോൺഗ്രസ് നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് ഈ രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ഇടപാട് ഇ പി ജയരാജൻ ഉണ്ടാകുന്നത് ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അവർ കുറേ കാലമായിട്ട് ഇതൊക്കെ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ കാരണം ചിലപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ ഒത്തുകളി ഉണ്ടായിരുന്നു പറയുന്നുണ്ട് ലാവിലും കേസിൽ ഒത്തുകളി ഉണ്ടായിരുന്നു പറയുന്നുണ്ട് കൊടകരയിൽ ഒത്തുകളി ഉണ്ടായിരുന്നു പറയുന്നുണ്ട് കരുവന്നൂരിൽ ഒത്തുകളി ഉണ്ടായിരുന്നു പറയുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞു വരുമ്പോഴാണ് വളരെ ഡയറക്റ്റ് എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ കിട്ടുന്നത് മറ്റൊന്നും തെളിയിക്കാൻ പറ്റില്ല ഇതാകട്ടെ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ജയരാജന്റെ ഭാര്യയ്ക്ക് അവിടെ പിന്നെ ഷെയർ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ് അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കൈമാറ്റം ചെയ്യപ്പെട്ട കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഒരാൾ തന്നെയാണ് ജി ചന്ദ്രശേഖർ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ അതൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ കാര്യം ഉന്നയിച്ചു കൊണ്ട് ആ കാര്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിരോധത്തിലാക്കാൻ നല്ലൊരു വടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നു ബി ജെ പിയെ ഞങ്ങളല്ല ബി ജെ പിയുടെ ബി ടീം യഥാർത്ഥത്തിൽ ഇവരാണ് ബി ജെ പി ആയിട്ട് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു ആയുധം കിട്ടിയതുകൊണ്ട് അത് ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് രാഷ്ട്രീയം ഈ പറഞ്ഞ ഇ പി ജയരാജൻ ന്യൂനപക്ഷങ്ങളെ വൂ ചെയ്യാൻ ശ്രമിച്ചു അത് തിരിഞ്ഞുകുത്തി ഇപ്പുറത്തെ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബന്ധം വെച്ച് കോൺഗ്രസ് തങ്ങളുടെ ഒരു ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്ന ഒരു ഒഴുക്കിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഇത് കൃത്യമായ രാഷ്ട്രീയമാണ് ശരി അങ്ങനെ ഒരു ആയുധം ഉണ്ടായി എന്നുള്ള കാര്യം ആയുധം കൊടുത്തത് ഇ പി ആണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം പറു പോയത് തെറ്റി ഇന്നിപ്പോൾ അത് വിസ്തീകരിക്കുമ്പോഴും അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് വിസ്തീകരിക്കാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ വരുന്ന ഒരു വിവരം രാജീവ് ചന്ദ്രശേഖരൻ്റെ സത്യവാങ്മൂലത്തിൽ ഭാര്യയ്ക്ക് നിരാമയിൽ ഷെയർ ഉണ്ട് എന്ന ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോൾ ശരിയാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നു തനിക്ക് ഷെയർ ഇല്ല എന്ന് ഇ പി പറയുന്നു തനിക്ക് ഷെയർ ഇല്ലായെന്ന് ഇപിയുടെ ഭാര്യയ്ക്കാണല്ലോ ഷെയർ ഉള്ളത് അപ്പോൾ ആ രൂപത്തിൽ അത് വേണമെങ്കിൽ വിശദീകരിക്കാം പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഈ രൂപത്തിൽ ബന്ധങ്ങളുണ്ടാകാമോ ഇങ്ങനെയൊരു റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഷെയർ ഇടാമോ എന്നൊക്കെയുള്ള ചർച്ച പാർട്ടി കത്ത് തന്നെയാണ് നടന്നിട്ടുള്ളത് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അത് പുറത്തുനിന്നാരും അല്ല പി ജയരാജൻ തന്നെ പാർട്ടിക്കകത്ത് ഉന്നയിക്കുകയും പാർട്ടി അത് ചർച്ച ചെയ്യുകയും പാർട്ടി അന്വേഷിക്കുകയൊക്കെ ചെയ്ത ശേഷം ആ ഷെയർ പിൻവലിക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്തതാണ് ഇത് കഴിഞ്ഞ ഏപ്രിൽ ഉണ്ടായ കാര്യങ്ങളാണ് ഈ രാജീവ് ചന്ദ്രശേഖറും കമ്പനിയുമായി ധാരണാപത്രം ഒപ്പിടുന്നൊക്കെ ആ കാലത്ത് ഏപ്രിൽ പതിനഞ്ചിലാണെന്ന് തോന്നുന്നു അപ്പോൾ ആ സമയത്തുണ്ടായ വാർത്തയാണ് അതിപ്പോൾ ഇപ്പോൾ അത് ചൂടുപിടിപ്പിച്ച് വൈതേകമെന്ന വിഷയം എത്തിച്ചിരിക്കുന്നത് ഇ പി തന്നെയാണ് ഇ പി നടത്തിയ പ്രതികരണമാണ് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അവരൊക്കെ ആരാണ് എന്നൊക്കെ ചോദ്യം ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു മറുപടി വേണ്ടിയിരുന്നു കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ ദൃശ്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അടിക്കാനുള്ള ഒരു വടി കൊടുക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപിയുടെ പ്രതികരണത്തിൽ ഒരു വിശദീകരണം മുഖ്യമന്ത്രി നൽകിയത് പിന്നീട് പാർട്ടി സെക്രട്ടറി നൽകിയത് സുജയ ഇ പി ജയരാജൻ ബി ജെ പി സ്ഥാനാർത്ഥികൾ കൊള്ളാമെന്ന് പറഞ്ഞതേയുള്ളൂ അത് ചെന്ന് നന്നായി കൊണ്ടു വി ഡി സതീശന എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ ആരോപണം ഇ പി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഇത് തെളിയിച്ചാൽ എൻ്റെ സ്വത്ത് മുഴുവൻ എഴുതി തരാം ഇ പി ജയരാജൻ എത്ര സ്വത്തുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ പറഞ്ഞ കാര്യം ചെയ്യുന്ന ഒരു നേതാവാണ് ഒരു സത്യസന്ധതയുള്ള രാഷ്ട്രീയ നേതാവായിട്ടാണ് ഞാൻ കരുതുന്നത് ബിസിനസ് ബന്ധം ഭാവനയാണ് ഇപിയെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ്സുകാരനായ രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിന് ഉണ്ട് അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് ആസ്തികളുണ്ട് അതൊക്കെ കൃത്യമായി പറയുകയും അതിനൊക്കെ കൃത്യമായി ടാക്സ് അടച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഈ പെൻഷൻ തുക എന്നൊക്കെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോചിക്ക് കമ്പനി തുടങ്ങിയതും ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പെൻഷൻ തുക കൊണ്ട് ഒരു കമ്പനിയിൽ കൊണ്ടുപോയി ഷെയർ എടുക്കുന്നതൊന്നും അത്ര വലിയ തെറ്റൊന്നുമല്ല കാരണം നിയമസഭയിൽ വരെ ഇക്കാര്യം ഉദ്ദേശിച്ചതുമാണ് ഇവിടെ സതീശൻ ശ്രമിക്കുന്നത് എന്തിനാണ് ഈ ഷെയർ ഉണ്ടോ അല്ലെങ്കിൽ ബിസിനസ് ബന്ധമുണ്ടോ എന്നതൊന്നുമല്ല സതീശൻ ആവശ്യം എന്താണ് സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിൽ ബന്ധമുണ്ട് അത് പറഞ്ഞിങ്ങനെ പരത്തി അത് വലുതാക്കി അതിലൂടെ വോട്ട് നേടുക അതിലൂടെ കഴിഞ്ഞ തവണത്തേതുപോലെ കൂടുതൽ സീറ്റുകൾ ഉറപ്പിച്ചു നിർത്തുക അതുമാത്രമാണ് സതീശൻ ഇവിടെ ശ്രമിക്കുന്നത് അപ്പോൾ മാനേജ്മെന്റ് കരാർ ഒപ്പിട്ടതിന് ശേഷം ഈ നിരാമയ റിട്രീറ്റിന്റെ ജീവനക്കാരും ഒപ്പം ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദ്രയും മകൻ ജയ്സനും നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ വലിയ തെളിവായി എടുത്തു കാട്ടുന്നത് അതിലെവിടെ ഇ പി ജയരാജൻ അതിലെവിടെ രാജീവ് ചന്ദ്രശേഖർ ഇവർ ഇല്ലല്ലോ ഇവർ തമ്മിൽ അങ്ങ് ഭയങ്കര ബിസിനസ് ബന്ധമാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനുള്ള തെളിവ് കൊണ്ടുവരട്ടെ ഈ ചിത്രമൊക്കെ നേരത്തെ പുറത്തു വന്നതാണ് സാധാരണ ഏത് കരാർ ഒപ്പിട്ട് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ എടുക്കുന്നത് പതിവുമാണ് അത് മാനേജ്മെന്റ് രംഗത്തുള്ള ആരോട് ചോദിച്ചാലും അത് മനസ്സിലാക്കാനും കഴിയും രാജ്യ ഭാര്യയുടെ വിവരമാണ് രാജീവ് ചന്ദ്രേഖറിന്റെ ഭാര്യയിലേക്കൊക്കെ വരാം അതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനെട്ടിന് വന്ന വാർത്ത ഇപ്പോൾ പൊക്കി പിടിച്ചുകൊണ്ട് ഇത് വീണ്ടും ചർച്ചയാക്കുന്നതിന് പിന്നുള്ള ഗൂഢലക്ഷ്യം അത് രാഷ്ട്രീയം തന്നെയാണ് ഈ വൈദേഗം റിസോർട്ടിന്റെ നടത്തിപ്പാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി ഏറ്റെടുത്തു എന്ന് പറഞ്ഞ അന്ന് വലിയ രീതിയിൽ വാർത്ത വന്നത് അപ്പോൾ ഈ നിരാമയ റിട്രീറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ രാജീവ് ചന്ദ്രശേഖർ ഡയറക്ട് ഷെയർ ഹോൾഡർ ആണോ അതാണ് അറിയേണ്ട കാര്യം ഇവിടെ ഇപ്പോൾ മാഡം പറയുന്നു ഭാര്യയാണ് ഷെയർ ഹോൾഡർ എന്ന് പിന്നെ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരയിലേക്ക് അത് ആൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് ഇ പി ജയരാജനിലേക്ക് ആൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക ഇ പി ജയരാജൻ ഈ പറയുന്ന വൈദഗ്ഗത്തിൽ ഷെയർ ഉണ്ടോ പി കെ ഇന്ദ്രക്കുണ്ട് എൺപത്തൊന്നേ പോയിന്റ് ഒൻപത് ഒൻപത് ജയ്സൺ ഉണ്ട് പത്ത് ലക്ഷം ടോട്ടൽ നയന്റി വൺ പോയിന്റ് നയൻ നയൻ അതായത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓഹരികൾ ഇതിലെവിടെയാണ് ജയരാജൻ ഒരു ഓഹരി പോലും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ജയരാജനെ പറയാൻ കഴിയുക പിന്നെ ഈ രണ്ട് കമ്പനികളും തമ്മിൽ ഒപ്പിട്ട കരാറിനെ കുറിച്ച് കൂടി ഞാൻ പറയാം ഞാൻ പൂർത്തിയാക്കട്ടെ മാഡം മാനേജ്മെന്റ് കോൺട്രാക്ട് ആണ് അത് എന്തിനാണ് ഓപ്പറേറ്റ് ആൻഡ് മാനേജ് വൈദേഗം ആയുർവേദ ഹീലിംഗ് വില്ലേജ് അതിനുള്ള കരാറാണ് അല്ലാതെ ആ റിസോർട്ട് അപ്പാടെ വാങ്ങുകയോ ആ ഓഹരി അതേപടി എടുത്തുകൊണ്ട് വയ്ക്കുകയോ അല്ല ചെയ്തിരിക്കുന്നത് നിരാമയ റിട്രീറ്റ് സിഇഒ അലനെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത് വൈദേഗം സിഇഒ തോമസ് ജോസഫ് ഈ രണ്ടുപേരും ഇക്കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തിയിട്ടുള്ളതാണ് ഇനി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ കൂടി തന്നെയാണല്ലോ ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടത് അതിനുശേഷമാണ് ഈ ഓഹരി വിറ്റഴിക്കാനുള്ള തീരുമാനവും അതൊരു രാഷ്ട്രീയ ബാധ്യതയായി ഇ പി ജയരാജന് മുകളിലേക്ക് വീഴുകയായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നു അതെല്ലാം വലിയ വാർത്തയാകുന്നതൊക്കെ ആ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഒൻപതിന് മൂന്ന് കോടി മൂലധനം അത്രയും പെൻഷൻ ഉണ്ടോ എന്നുള്ളത് അറിയണം അത് വേറൊരു കാര്യം ആ മൂലധനത്തിൽ നിലവിൽ വന്ന കമ്പനിയായ കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ആന്തൂർ നഗരസഭയിലെ മൊറാഴയിൽ ഒരു ഇടത് നേതാവിൻ്റെ ഭാര്യയ്ക്കും മകനും ഓഹരി എടുക്കാൻ പാടില്ല എന്നുള്ളത് എവിടെയാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഇടത് നേതാവിൻ്റെ ഭാര്യയും മകനും ആയതുകൊണ്ട് ഒരു സംരംഭം തുടങ്ങാൻ പാടില്ല എന്നൊക്കെ വാദിക്കുന്നവരൊക്കെ ഏത് മൂഢസ്വർഗത്തിലാണ് രാഷ്ട്രീയം രണ്ടായതുകൊണ്ട് വ്യക്തികൾക്ക് പരസ്പരം ഒരു കരാറിൽ ഏർപ്പെടാൻ കഴിയില്ല ബിസിനസ് നടത്താൻ കഴിയില്ല കുടുംബാംഗങ്ങൾക്ക് നടത്താൻ കഴിയില്ല ഇങ്ങനെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കേരളത്തിൽ ഒരു സംരംഭം വരിക അങ്ങനെയാണെങ്കിൽ ആർക്കും പരസ്പരം ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലും ഒരു പുതിയൊരു സംരംഭം തുടങ്ങാൻ കഴിയുമോ ഇങ്ങനെയുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല സംരംഭങ്ങളാകുമ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരാറുകൾ ഉണ്ടാകും അതിൽ ഇ പി എ പരിചാറാൻ വേണ്ടി വി ഡി സതീശൻ എടുത്തിരിക്കുന്ന അടി ഇ പിക്ക് വേണ്ടി മാത്രമല്ല അത് ബി ജെ പി സ്ഥാനാർത്ഥികൾ കൊള്ളാം എന്ന് പറഞ്ഞതിലുള്ള വി ഡി സതീശന്റെ അമർശമാണ് ഇതിലൂടെ പുറത്തുവരുന്നത് അതിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും അത് മാത്രം ഒരു നയമുണ്ട് ആ നയത്തിനനുസരിച്ച് പാർട്ടി കുടുംബാംഗങ്ങളും എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു നയം അതൊരു തെറ്റിതിരുത്തൽ രേഖകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടി ഓർമ്മിപ്പിച്ചു അതുകൊണ്ട് ആ നിക്ഷേപം പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ വൈദികത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന് യെസ് ഇല്ല എന്ന് നോ രണ്ട് രണ്ടുപേർ